മലയാളത്തിന്റെ സ്വന്തം എഴുത്തുകാരൻ പിറന്നു വളർന്ന വീട് ഓർമ്മകളിലേക്ക് ചേക്കേറി. ഇതൊരു സാഹിത്യകാരന്റെ വീട് എന്നതിലുപരി ഒരു കാലഘട്ടത്തിന്റെ അടയാളം കൂടിയാണെന്ന് ഇതിന്റെ അകത്തളങ്ങൾ കാണിച്ചു തരുന്നു. പരൽമീൻ നീന്തുന്ന പാഠം എന്ന പുസ്തകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ വീടിൻ്റെ കൂമ്പുരയിൽ വെളിച്ചമെത്തില്ല, പകൽ നേരത്ത് തന്നെയും. മരയഴികളിട്ട ഒരു ജനലുണ്ട് പടിഞ്ഞാറേ ചുവരിൽ. ഇങ്ങനെ നൂറ്റാണ്ടിനപ്പുറം പഴക്കമുള്ള ദേശത്തിൻ്റെ ഭൂതകാലത്തെ അടയാളപ്പെടുത്തിയ ഒരു ചരിത്രമാണ് കാലത്തിൻ്റെ അനിവാര്യമായ മാറ്റത്തിൽ മറഞ്ഞുപോയത്. നമ്മുടെ ദേശത്തിൻ്റെ ഒരു സംസ്കൃതിയും ചരിത്രവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പഴയ വീടാണിത്. അപ്പം ഇതിൻ്റെ ഓരോ മുറിയിലും ഈ പണ്ട് ജീവിച്ച് മരിച്ചുപോയ ആൾക്കാരുടെ നിശ്വാസങ്ങൾ കലർന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഘട്ടം ഞാൻ ചെലവഴിച്ചത് ഇവിടെയാണ്, ഏതാണ്ട് 40-ലധികം വർഷക്കാലം. അപ്പം അതിനുശേഷമാണ് ഞാൻ ഇവിടെ നിന്ന് താമസം മാറ്റുന്നത്. പക്ഷേ എന്നാലും ഈ വീട് എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ പോകുമ്പോഴൊക്കെയും കൊണ്ട് മനസ്സിൽ കൊണ്ടു നടക്കുകയും തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയും അത് ചെയ്യുന്ന ഒരു വലിയ ഒരു സാന്നിധ്യമായിട്ട് വീട് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. ഞാൻ വളരെ വിദൂരങ്ങളായിട്ടുള്ള നഗരങ്ങളിലൊക്കെ പോയപ്പോഴും വീട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴാ വീട് ഇല്ലാതാവുകയാണ്, അതിനെക്കുറിച്ച് വലിയ സങ്കടമുണ്ട് സത്യം പറഞ്ഞാൽ. കോമ്പുര, പടിഞ്ഞാറ്റ, പേറ്റിച്ചി, ഗുളികൻ, അങ്ങനെ അങ്ങനെ എന്തെല്ലാം ഇവിടെ തളം കെട്ടിക്കിടക്കുന്നു. കഥാകാരൻ പിറന്ന മുറി, ഇരുന്നെഴുതിയ മുറി എല്ലാം പതിയെ മറയുകയായി. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണല്ലോ. നമ്മുടെ ദേശത്തിൻ്റെ സ്വന്തം എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ ജനിച്ച ഗൃഹമാണ് ഇപ്പോൾ പൊളിച്ചു മാറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ ബാല്യവും കൗമാരവും യൗവനവുമൊക്കെ ഇവിടെയാണ് അദ്ദേഹം ചെലവഴിച്ചത്. ആയുഷിൻ്റെ പുസ്തകവും പരൽമീൻ നീന്തുന്ന പാഠവുമൊക്കെ ഇവിടെ ഇരുന്നാണ് അദ്ദേഹം എഴുതിയത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നെടുമ്പ.